കാളി ഹോമം വീര്യത്തിന്റെയും കരുണയുടെയും മാതൃത്വത്തിന്റെയും പൂർണ്ണ രൂപമാണ് മഹാകാളി. ആ മഹാകാളിയുടെ ഹോമം ചെയ്താൽ, ദേവിക്ക് ഇഷ്ടപ്പെട്ട ദ്രവ്യങ്ങൾ ഹോമിച്ചാൽ, ദേവിയെ പൂജിച്ചാൽ, തന്നെ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് ആഗ്രഹിക്കുന്നത് എന്തും നൽകി അമ്മ അനുഗ്രഹിക്കും. മഹാരോഗങ്ങളിൽ നിന്നും, മഹാമാരികളിൽ നിന്നും, ശത്രുപീഡകളിൽ നിന്നും, സകലവിധ ആപത്തുകളിൽ നിന്നും ഭക്തന്മാരെ ആ മഹാശക്തി സംരക്ഷിക്കും. ക്ഷിപ്രകോപിയും ഇഷ്ടവരദായിനിയുമാണ് മഹാകാളി. നമസ്കാരം, മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം. ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമാണ് മഹാകാളി. രൗദ്ര സ്വഭാവത്തിൻ്റെ മൂർത്തിമൻ രൂപമാണ് ഭദ്രകാളി. ആ ഭദ്രകാളി ദേവിയെ വിധിപ്രകാരം ഹോമകുണ്ഡത്തിലേക്കും പത്മത്തിലേക്കും ആവാഹിച്ച് ദേവിക്ക് വേണ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ദ്രവ്യങ്ങളെ ഹോമിക്കുകയും ദേവിയുടെ ഇഷ്ട സഹസ്രനാമത്തെയും ഇഷ്ട സൂക്തങ്ങളെയും ഒക്കെ ജപിച്ച് ദേവിയെ പ്രീതിപ്പെടുത്തുന്ന മഹൽ കർമ്മമാണ് കാളീഹോമം. ആ കാളീഹോമത്തിലൂടെ സർവവിധമായ ദുഷ്ടശക്തികളെയും അകറ്റുവാനും നമ്മുടെ കുടുംബത്തിലും നമുക്കും വ്യക്തിപരമായും ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുവാൻ കാളീഹോമത്തിലൂടെ സാധിക്കുന്നതാണ്. വേദങ്ങളിൽ പഞ്ചഭൂതങ്ങളിൽപ്പെട്ട അഗ്നിയോടാണ് മഹാദേവിയെ ഹോമിച്ചിരിക്കുന്നത്. അജ്ഞാനത്തിന്റെ അന്ധകാരത്തെ അകറ്റി ജ്ഞാനത്തിന്റെ പ്രകാശം പരത്തുന്നവളാണ് മഹാകാളി. സകല ജീവജാലങ്ങളെയും പോറ്റി വളർത്തുന്നവളും ദുഷ്ടശക്തികളെ സംഹരിക്കുന്നവളും ആണ് ആ മഹാശക്തി. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നുഭവിക്കാവുന്ന ശത്രുദോഷം, ആഭിചാരദോഷം, ദുർമന്ത്രവാദ ദോഷം, സ്ഥലദോഷം, വീട് സംബന്ധമായ ദോഷങ്ങൾ തുടങ്ങി എത്ര വലിയ ദോഷമായാലും അവയെ നീക്കുവാൻ കാളീഹോമം കൊണ്ട് സാധിക്കുന്നതാണ്. ഭദ്രകാളിയുടെ പത്മം തയ്യാറാക്കി പീഠവും മാലയും ഒക്കെ ഒരുക്കി വെച്ച് അതിലേക്ക് ശക്തി സ്വരൂപിണിയായ മഹാകാളിയെ ആവാഹിച്ച് പരിവാരങ്ങളോടുകൂടി പൂജിക്കുന്നു. മന്ത്രവിദ്യാപീഠത്തിൽ വിധിപ്രകാരം കാളീഹോമം ചെയ്യുവാനുള്ള സൗകര്യമുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങളിലോ വീടുകളിലോ ദേവീ പ്രീതിക്ക് വേണ്ടി നമ്മുടെ ദോഷങ്ങളൊക്കെ മാറ്റുന്നതിന് വേണ്ടി ഭദ്രകാളി ഹോമം ചെയ്യേണ്ടി വന്നാൽ മന്ത്രവിദ്യാപീഠത്തിൽ നിന്നും നേരിട്ട് വന്ന് അതൊക്കെ വിധിപ്രകാരം ചെയ്യുന്നതാണ്. അവിടെ ദേവിക്ക് ഇഷ്ടപ്പെട്ട കടും പായസം നിവേദിക്കുന്നു. ദേവിയുടെ സഹസ്രനാമം, ഇഷ്ടപ്പെട്ട സൂക്ത മന്ത്രങ്ങൾ, അഷ്ടോത്തരം തുടങ്ങി കാളീ മന്ത്രങ്ങളെ കൊണ്ട് ദേവിക്ക് പുഷ്പാഞ്ജലി ചെയ്യുന്നു. അതേസമയം തന്നെ ഹോമകുണ്ഡത്തിൽ ദേവിക്ക് ഏറെ പ്രിയങ്കരങ്ങളായ ദ്രവ്യങ്ങൾ, ദേവിക്ക് ഏറ്റവും വിശേഷപ്പെട്ടതായ രഹസ്യമന്ത്രങ്ങളെ കൊണ്ട് ഹോമാഗ്നിയിലേക്ക് ഹവിസായി സമർപ്പിക്കുന്നു. അതിലൂടെ ദേവി സംപ്രീതിയായി ഭക്ത മനസ്സുകളെ അനുഗ്രഹിക്കുന്നു. തന്നെ ആശ്രയിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സൗഖ്യം നൽകുന്നു. നമ്മുടെ സകലവിധമായ ദോഷങ്ങളും നമ്മളിൽ നിന്ന് അകന്നുപോകുന്നു. നമ്മുടെ സകല തടസ്സങ്ങളെയും മാറ്റി നമുക്ക് സകല ഐശ്വര്യങ്ങളും ദേവി നൽകി അനുഗ്രഹിക്കുന്നു.